യാത്രകൾ പുതിയ പുതിയ അനുഭവങ്ങൾ തരും അല്ലേ. പുതിയ സ്ഥലങ്ങൾ കാണാനും കാഴ്ചകൾ കാണാനും മിക്കവാറും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ മഴ സമയത്ത് തന്നെ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് നമ്മുടെ കേരളത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് ആയിട്ടുള്ള ആതിരപ്പള്ളിയിലേക്കൊന്ന് പോയാലേ എന്ന് വിചാരിച്ചു ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കുള്ള യാത്രയിലാണ് ഇത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടതെന്ന് നോക്കാം. ഇതാ ആതിരപ്പള്ളി എത്തി. അവിടുത്തെ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത് ഫോറസ്റ്റ് ഓഫീസും അതിൻ്റെ ചുറ്റുപാടുമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. വൈകിട്ട് 5:30 വരെ മാത്രമേ ആതിരപ്പള്ളി വാട്ടർഫോൾസ് തുറന്നിരിക്കുള്ളൂ. ഇപ്പോൾ പക്ഷേ നല്ല മഴ പെയ്തുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആതിരപ്പള്ളി വന മേഖലകളിൽ ധാരാളമായിട്ട് നമ്മുടെ മലമുഴക്കി വേഴാമ്പലും ഒരുപാട് പക്ഷിമൃഗാദികളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് കണ്ടോ, ഇവിടെ എന്തൊക്കെയോ കഴിഞ്ഞ മണ്ണിടിച്ചിലാണോ എപ്പോഴാണെന്നറിയില്ല, ഇവിടെ കണ്ടോ കുറേ സാധനങ്�ളൊക്കെ അങ്ങനെ ഗുഹ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെവിടേക്കാണ് പോകുന്നതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. അവിടെ ഒരു ഓഫീസും കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം അതൊന്നും അവിടെ പ്രവർത്തിക്കുന്നൊന്നുമില്ല, അവിടേക്കുള്ള വഴിയുമില്ല. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് വ്യൂ പോയിൻ്റ്. ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻ്റിലാണ് നമ്മളവിടെ നിർത്തിയത്. നിറയെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിപ്പറിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ടോ, ഇതാണ് വ്യൂ പോയിൻ്റ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ. ടിക്കറ്റ് വാങ്ങി അവിടുത്തെ 5 മിനിറ്റിൽ താഴെയും ദൂരമേ ഉള്ളൂ വ്യൂ പോയിൻ്റിലേക്ക്. ഇതാണ് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റ് ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോകണം. പ്ലെയിൻ ആയിട്ടുള്ള റോഡൊന്നും അല്ല കേട്ടോ, കുറച്ച് കയറി ഇറങ്ങി കുറച്ച് ദൂരം നല്ലോണം നടക്കാനുണ്ട്. നടുവിലുള്ളതിൽ വേണമെങ്കിൽ വീൽ ചെയറോ എന്തെങ്കിലും ഉരുട്ടാനുള്ള പോലെയാണെന്ന് തോന്നുന്നു. കുറച്ച് നടുവിലുള്ള പാത്ത് മാത്രം ഒന്ന് സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ബാക്കി രണ്ട് സ്ഥലവും നമ്മൾ കല്ലിലൊക്കെ ചവിട്ടി നല്ല കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോകാം. മുള കൊണ്ടാണ് സൈഡിലുള്ള ഈ ബാരിയറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. അതുപോലെ ഇടയ്ക്ക് ഇരിക്കാൻ പാകത്തിൽ ചില ചെടികളുടെ ചുറ്റുപാടും ഇതേപോലെ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്നിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം. വനമേഖലാ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഉള്ളിൽ അവിടെ കളയാനൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടുള്ള ബിന്നുകളിൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല മഴക്കാലത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് കരുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തേക്ക് നിങ്ങൾ പോയി ഫുള്ളായി കാണാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നനയാതെ തിരിച്ചു വരാൻ പറ്റില്ല. അത്രയ്ക്ക് രസമാണ് നമ്മുടെ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളിത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നല്ല ഐസ്ക്രീംസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അമ്മോളുടെ ഐസ്ക്രീമും കുറച്ച് ഫ്രൈൻസൊക്കെയാണ് ഇവിടെ കിട്ടിയത് വാങ്ങിക്കാനായിട്ട്. ചായയും കാപ്പിയൊക്കെ ചിലപ്പോൾ കിട്ടും. ഒരു 5:30 എൻട്രി ചെയ്താൽ മാത്രമേ, 5 മണിയുടെ ഉള്ളിൽ എൻട്രി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ച് കയറുവാനുള്ളത് ബുദ്ധിമുട്ടായി മാറും. ഇത് കണ്ടോ വ്യൂ, എന്താ രസം. നമ്മുടെ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് ഇങ്ങനെ കാണാൻ പറ്റാല്ലേ. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ തന്നെ അവിടെ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്നില്ലേ. ഇനി നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്കാണ് അടുത്ത യാത്ര. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനി നമുക്കിതൊന്ന് താഴത്ത് പോയി നിന്ന് കണ്ടിട്ട് വരാം.
ഓരോ സമയത്തും മാതിരിപ്പള്ളിക്ക് ഒരു ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വെള്ളം കുറഞ്ഞ സമയത്തും പോയിട്ടുണ്ട്. ഇനി ഇതാ ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ്, മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വഴുക്കലുണ്ട്, സൂക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴത്തേക്ക് പോകണം. ഇത് ഒരു 10-20 മിനിറ്റോളം സമയമെടുക്കും നമുക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഞായറാഴ്ച പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വീക്ക് ഡേയ്സിൽ പറ്റുകയാണെങ്കിൽ പോവുകയാണ് നല്ലത്. ഇപ്പോൾ പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള കാഴ്ച ഉണ്ടായിട്ട് കാണാതെ പോകുന്നത് മോശമല്ലേ. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാട്ടോ, എന്ത് രസമാണെന്നറിയോ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണോ ഇതിൻ്റെ ഭംഗിയാണോ നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും രസമാണ്. ഇവിടെ വന്ന ഒരാൾ പോലും നനയാതെ തിരിച്ചു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആതിരപ്പള്ളി വാട്ടർഫോൾസ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കണ്ടു നോക്കൂ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് കേരളത്തിലെ ഈ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.